പ്രവിശ്യ സർക്കാരിന്റെയും സ്വിസ് മോണിറ്ററിംഗ് ഗ്രൂപ്പായ ഐ ക്യു എയറിന്റെയും കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ മലിനീകരണം 1900 എന്ന റെക്കോർഡ് സംഖ്യയിലെത്തി. ഇതോടെ ആഗോളതലത്തിൽ ഏറ്റവും മലിനമായ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ലാഹോർ എത്തുകയായിരുന്നു. എന്നാൽ മലിനീകരണ തോത് വർദ്ധിച്ചതോടെ ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ സർക്കാർ. യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയുടെ എനർജി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതനുസരിച്ച് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്ത സുരക്ഷാ പരിധിക്ക് അപ്പുറത്തേക്ക് മലിനീകരണത്തിന്റെ തോത് വർദ്ധിച്ചതിനാൽ ലാഹോറിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം ശരാശരി 7.5 വർഷം കുറയുമെന്നാണ് വിലയിരുത്തൽ. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് കണക്കുകൾ അനുസരിച്ച് ദക്ഷിണേന്ത്യയിൽ ഏകദേശം 600 ദശലക്ഷം കുട്ടികൾ അപകടകരമാം വിധം ഉയർന്ന വായു മലിനീകരണം കാരണം രോഗബാധിതർ ആയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ലാഹോറിലെ വായുവിന്റെ ഗുണനിലവാരം അടിക്കടി കുറയുന്നതിനാൽ പ്രദേശത്ത് സർക്കാർ ഗ്രീൻ ലോക്ക്ഡൌൺ നടപ്പിലാക്കി. സ്കൂളുകൾ ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടു. കുട്ടികൾ മാസ്ക് വയ്ക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകി. ജനങ്ങൾ വീടിനുള്ളിൽ തുടരണമെന്നും വാതിലും ജനലുകളും അടച്ചിടാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സർക്കാർ അഭ്യർത്ഥിച്ചു. ആശുപത്രികളിൽ പ്രത്യേക വിഭാഗം സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് അവിടുത്തെ മന്ത്രി പറയുന്നത്. വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന മലിനീകരണം തടയാൻ 50% ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലിനീകരണം നിയന്ത്രിക്കാനായി റിക്ഷകൾ നിരോധിക്കുക, നിർമ്മാണം നിർത്തിവെക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കാർ നൽകിയിട്ടുണ്ട്. ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്ക് എതിരെ കർശന നടപടിയെടുക്കും. ലാഹോറിലുടനീളമുള്ള കുട്ടികൾ 2025 ജനുവരി വരെ വീടിന് പുറത്തിറങ്ങി കളിക്കുന്നത് കുറയ്ക്കണമെന്ന് കഴിഞ്ഞ മാസം നിർദ്ദേശം നൽകിയിരുന്നു. സ്കൂൾ സമയത്തിൽ പോലും അന്ന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ഇത് രണ്ടാം തവണയാണ് പാകിസ്ഥാന്റെ സാംസ്കാരിക തലസ്ഥാനവും ഏറ്റവും കൂടുതൽ മലിനീകരണം അനുഭവിക്കുന്ന നഗരങ്ങളിലൊന്നായ ലാഹോർ ക്ലൗഡ് സീഡിംഗിലൂടെ കൃത്രിമ മഴ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. 2023 ഡിസംബറിലാണ് അപകടകരമായ വിധം ഉയർന്ന പുകമഞ്ഞിനെ പ്രതിരോധിക്കുന്നതിനായി 350 ദശലക്ഷം രൂപ ചെലവിട്ട ആദ്യത്തെ ക്ലൗഡ് സീഡിംഗ് നടത്തിയത്. നഗരവാസികൾക്ക് ചുമ, ശ്വാസ തടസ്സം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കപ്പെടുന്നതിനാൽ പുകമഞ്ഞ് ബാധിത പ്രദേശങ്ങളിൽ പരിശോധന നടത്താൻ പഞ്ചാബ് സർക്കാർ ആന്റി സ്മോക്ക് സ്ക്വാഡും രൂപീകരിച്ചു. വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ച് കർഷകരെ പഠിപ്പിക്കുകയും ചെയ്യുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ നൽകുകയും ചെയ്യുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പണ്ട് മുതലേ എന്തെങ്കിലും പ്രശ്നം പാകിസ്ഥാനിലുണ്ടായാൽ പഴി മുഴുവൻ ഇന്ത്യക്കാണ്. ഇക്കാര്യത്തിലും അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ദിശയനുസരിച്ച് അതിർത്തിയിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കാണ് കാറ്റിന്റെ സഞ്ചാരം. എന്നിട്ടും ഇന്ത്യ ഈ പ്രശ്നത്തെ ഗൗരവമായി എടുക്കുന്നു എന്ന് തോന്നുന്നില്ല. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ ഇൻഫോർമേഷൻ മന്ത്രി അസ്മ ബൊഖേരി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണിത്. ഇന്ത്യയിലെ അധികൃതർ ഇക്കാര്യം ഗൗരവമായി കാണണമെന്നും അവർ ആവശ്യപ്പെട്ടു. പുകമഞ്ഞിന്റെ കണക്ക് പ്രകാരം ഡൽഹിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്, രണ്ടാമത് ലാഹോറാണ്. ഡൽഹിയുടെ വായു ഗുണനിലവാര സൂചിക ഏകദേശം 393 ലാഹോറിന്റേത് 280 26 വർഷമായി തങ്ങളും പുകമഞ്ഞിനെ നേരിടുന്നുണ്ടെന്നാണ് ചൈനയും പറയുന്നത്. അതിനിടെ പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസിനോട് വിഷയം ഇന്ത്യയെ അറിയിക്കാൻ ആവശ്യപ്പെടുമെന്ന് പഞ്ചാബ് മന്ത്രി മറിയം ഔറംഗസേബ് പറഞ്ഞു. വിദേശകാര്യ ഓഫീസ് വഴി ന്യൂഡൽഹിയുമായി ഔദ്യോഗികമായി ആശയവിനിമയം നടത്താൻ പഞ്ചാബ് പദ്ധതിയിടുന്നതായും പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഔറംഗസേബ് പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, മാനുഷിക പ്രശ്നമാണ് എന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വായു ഗുണനിലവാരം മോശമായതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് ഇതാദ്യമല്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അന്നത്തെ പാകിസ്ഥാൻ പഞ്ചാബ് മുഖ്യമന്ത്രി മൊഹ്സിൻ നഖ്വി പറഞ്ഞത് ഇന്ത്യൻ പഞ്ചാബിൽ കൃഷിക്ക് ശേഷം വിളകളുടെ അവശിഷ്ടങ്ങൾ പാടത്തിട്ട് കത്തിക്കുന്നതാണ് മലിനീകരണത്തിന് കാരണമെന്നാണ്.